ഖലിസ്ഥാൻ ഭീകരരെ ഊട്ടി വളർത്തുന്നത് കാനഡയോ? അവർക്ക് ആയുധ പരിശീലനത്തിന് സാഹചര്യം ഒരുക്കുന്നത് കാനഡയോ? ഇന്ത്യക്കെതിരെ നീങ്ങുവാൻ ഖലിസ്ഥാൻ ഭീകരർക്ക് സർവ്വ പിന്തുണയും സഹായവും നൽകുന്നത് കാനഡിയൻ സർക്കാരാണോ? സംശയം ജനിപ്പിക്കുന്ന ഒട്ടേറെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പരിശോധിക്കാം വിശദമായി തന്നെ. ഞാൻ ലിയോ. ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജറിൻ്റെ കൊലപാതകത്തിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ട് എന്ന ആരോപണവുമായി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രംഗത്ത് വന്നത് യഥാർത്ഥത്തിൽ കുരുക്കിലാക്കിയത് കാനഡയെയാണ്. കാരണം സംഭവം വലിയ ചർച്ചയായതോടെ കനേഡിയൻ സർക്കാരും ഖലിസ്ഥാൻ ഭീകരരും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിൻ്റെ തെളിവുകൾ പുറത്തുവന്നു. ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ, രഹസ്യാന്വേഷണ റിപ്പോർട്ട്, ഈ രൂപത്തിലാണ് തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചിത്രം ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാര്യ സോഫി ട്രൂഡോ ഖലിസ്ഥാൻ ഭീകരനൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ്. പഞ്ചാബ് ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന മൽക്കിയാത് സിദ്ധുവിനെ 1986 വെടിവെച്ച ജസ്പാൽ അത്വാളിനാണ് സോഫി ട്രൂഡോയുടെ ആതിഥേയത്വം ലഭിച്ചത്. മുംബൈയിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും മറ്റ് പ്രമുഖർക്കുമായി സോഫി ട്രൂഡോ സംഘടിപ്പിച്ച ഒരു പാർട്ടിയിൽ ജസ്പാൽ അത്വാളിന് ക്ഷണം ലഭിച്ചു. സോഫി ട്രൂഡോയും ജസ്പാൽ അത്വാളും ഒന്നിച്ച് നിൽക്കുന്ന ചിത്രം പുറത്തു വന്നു. പിന്നീട് ഡൽഹിയിൽ കനേഡിയൻ ഹൈക്കമ്മീഷൻ സംഘടിപ്പിച്ച വിരുന്നിലും ജസ്പാൽ അത്വാളിന് ക്ഷണം ലഭിച്ചു. സോഫിയുമായി മാത്രമല്ല നിരവധി ഉന്നത കനേഡിയൻ ഉദ്യോഗസ്ഥരുമായും ഖലിസ്ഥാനി ഭീകരൻ ജസ്പാൽ അത്വാളിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. ഓർക്കുക, ഇയാൾ ഏതെങ്കിലും ഉന്നത പദവിയിലുള്ള ഉദ്യോഗസ്ഥനോ രാഷ്ട്രീയ നേതാവോ അല്ല, ഖലിസ്ഥാൻ ഭീകരനാണ്. എന്നിട്ടും അയാൾക്ക് ട്രൂഡോയുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായത്. ഇയാൾ ഒരു ഖലിസ്ഥാൻ ഭീകരനാണ് എന്ന കാര്യം മറക്കരുത്. അയാൾക്കാണ് കനേഡിയൻ സർക്കാരിൻ്റെ അന്തപുരത്തിൽ പ്രവേശനം ലഭിച്ചത്. ഇതുകൊണ്ടൊന്നും തന്നെ അവസാനിക്കുന്നില്ല. കാനഡയിലെ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെയും പ്രവിശ്യ ഗവൺമെൻറ്റുകളുടെയും ഫണ്ട് റേസിംഗ് ഇവൻറ്റുകളിൽ പങ്കാളിത്തവുമുണ്ട് എന്ന് പിന്നീട് തെളിഞ്ഞു. ബ്രിട്ടീഷ് കൊളംബിയ ലെജിസ്ലേച്ചറിൽ നടന്ന പരിപാടിക്ക് പോലും അത്വാളിന് ക്ഷണം ലഭിച്ചു. അതിനപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിന് സമാനമായ ഒരു ഫെഡറൽ ഇലക്ടറൽ ഡിസ്ട്രിക്റ്റിലെ ലിബറൽ എക്സിക്യൂട്ടീവ് അംഗമായും അത്വാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. മറ്റൊരു രാജ്യത്ത് ഭീകരവാദ കുറ്റം നടത്തിയതായി തെളിഞ്ഞ ഭീകരനാണ് കാനഡ ഈ സ്ഥാനമാനങ്ങൾ നൽകിയത് എന്നതാണ് ഏറ്റവും അപലപനീയമായ കാര്യം. ചുരുക്കി പറഞ്ഞാൽ ഖലിസ്ഥാൻ ഭീകരരോട് മൃദുസമീപനം മാത്രമല്ല, അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് കനേഡിയൻ സർക്കാർ സ്വീകരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഖലിസ്ഥാൻ ഭീകരരെ പ്രോത്സാഹിപ്പിക്കുക എന്നാൽ ഇന്ത്യക്ക് എതിരായ നീക്കത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയെ തകർക്കാൻ കൂട്ടുനിൽക്കുക എന്നുള്ളതാണ്. ഇതാണ് ജസ്റ്റിൻ ട്രൂഡോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാനഡയിൽ വെച്ച് അജ്ഞാതരാൽ കൊല്ലപ്പെട്ട ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജറിന് വേണ്ടിയുള്ള ട്രൂഡോയുടെ വാദം തുടരുന്നതിനിടെ ഇന്നലെ ഞെട്ടിപ്പിക്കുന്ന മറ്റ് ചില വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അക്കാര്യം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2017 ഹർദീപ് സിംഗ് നിജ്ജർ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ ആയുധ പരിശീലനം നടത്തുന്നതിൻ്റെ വീഡിയോയാണ് പുറത്തു വന്നത്. കാനഡയിൽ സിവിലിയന്മാർക്ക് നിരോധിച്ച AK-47 ഉപയോഗിച്ചായിരുന്നു അയാളുടെ പരിശീലനം. ഇതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുമ്പോൾ തൻ്റെ സർക്കാർ താഴെ വീഴാതിരിക്കുവാനാണ് ട്രൂഡോയുടെ ഖലിസ്ഥാൻ അനുകൂല നിലപാട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. അയാളുടെ സർക്കാരിനെ താങ്ങി നിർത്തുന്നത് ഖലിസ്ഥാൻവാദിയായ ജഗ്മീത് സിംഗിൻ്റെ പാർട്ടിയാണ്. നിജ്ജറിൻ്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പങ്കുണ്ടെന്നും പകരം വീട്ടാതെ വിശ്രമമില്ല എന്നുമാണ് ജഗ്മീത് പറയുന്നത്. ഈ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ ട്രൂഡോ എവിടെ നിൽക്കുന്നു എന്നത് വ്യക്തമാണ്. ഇപ്പോൾ അക്കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ വ്യക്തമായിക്കൊണ്ടും ഇരിക്കുന്നു. ടൊറന്റോയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെ ഖലിസ്ഥാനികളുടെ അക്രമസമരം നടന്നത് എന്തുകൊണ്ടാണ് എന്നും ഇപ്പോൾ ഏവർക്കും മനസ്സിലായി കാണും. ജസ്റ്റിൻ ട്രൂഡോ മാത്രമല്ല ഇന്ത്യയോട് ദ്രോഹം ചെയ്തത്. അയാളുടെ പിതാവ് പിയറി ട്രൂഡോയും മാപ്പർഹിക്കാത്ത തെറ്റ് ഇന്ത്യയോട് ചെയ്തിട്ടുണ്ട്. പണ്ട് 1982 അന്ന് അദ്ദേഹം കനേഡിയൻ പ്രധാനമന്ത്രിയായിരുന്നു. തൽവീന്ദർ സിംഗ് പർമാർ എന്ന ഖലിസ്ഥാൻ ഭീകരന് വേണ്ടി ഇന്ത്യ കാനഡയുടെ മുന്നിൽ കൈനീട്ടിയതാണെന്ന്, എന്നാൽ വെറും മുട്ടുന്യായം പറഞ്ഞ് അയാൾ അത് നിരസിച്ചു. 1985 പർമാർ എയർ ഇന്ത്യയുടെ കനിഷ്ക വിമാനം തട്ടിയെടുത്ത് തകർത്തു. ഭീകരപ്രവർത്തനത്തിൽ 329 പേരാണ് കൊല്ലപ്പെട്ടത്. ദുരന്തത്തിന് മുൻപ് ഇന്ത്യ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇന്ത്യയിലേക്കുള്ള വിമാനം റാഞ്ചാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു ഇന്ത്യയുടെ മുന്നറിയിപ്പ്. എന്നാൽ അന്ന് കാനഡയുടെ പ്രതികരണം കനിഷ്ക വിമാനം റാഞ്ചാനാണ് പദ്ധതിയെന്ന് കൃത്യമായി പറഞ്ഞിരുന്നില്ല എന്നായിരുന്നു. എത്രത്തോളം വിരോധാഭാസമാണ് ഈ പ്രതികരണങ്ങളൊക്കെ. അപ്പോൾ പരമ്പരാഗതമായി ട്രൂഡോമാർ ഭീകരർക്കൊപ്പമാണ് ഈ കാര്യങ്ങൾ, അതാണ് വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ എന്തൊക്കെ തെളിവുകളാണ് പുറത്തു വരുന്നത് എന്ന് കാത്തിരുന്ന് കാണാം.